ഹലോ, വെൽക്കം ടു സെഹ്റൂസ് ചാനൽ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ ഫ്ലേവേർഡ് ചിക്കനാണ്, നിംബു ചിക്കൻ. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു കുടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവാള, ഇവ രണ്ടുകൂടി 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈര്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവ മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 2 ഹവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ചൂടായ എണ്ണയിലോട്ട് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്നിട്ട് മസാലയോടുകൂടി ഇടണം. ഇതിൻ്റെ പ്രത്യേകതയാണ് മസാലയോടു കൂടി തന്നെ ഇടണം. നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കാനൊക്കെ ചിക്കൻ ഓരോന്നിട്ടിട്ടാണ് ഇടാറ്, എണ്ണയിലോട്ട് ഡീപ്പ് ഫ്രൈയാണ് ചെയ്യുക. പക്ഷേ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഒരു അത്യാവശ്യത്തിന് എണ്ണക്കെ മതി. ഒരു 1/2 കപ്പ് എണ്ണയിലോട്ടാണ് ഈ ചിക്കൻ ഇടേണ്ടത്. പിന്നെ നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഉണ്ടായി വരും, നമുക്കറിയാലോ, ചിക്കൻ ഉണ്ടാക്കുന്നവർക്കറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരണ്ട് ഡ്രൈ ആയി ഒരു ഫ്രൈ മോഡലായി എടുക്കണം ചിക്കൻ. അതാണ് നമ്മുടെ നിംബു ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ചിക്കന്. അപ്പോൾ ആരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ലെമൺ, ഒരു നാരങ്ങയുടെ നീര്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുക. അപ്പോൾ ഇത് ഇടേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ലാസ്റ്റ്, ഒരുപാട് അങ്ങ് ഡ്രൈ ആയതിന് ശേഷമാണ് ഈ ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ടത്. അതും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മുടെ നിംബു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ഒരു മേച്ചായ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തിക്കോ റൈസിക്കോ ബിരിയാണിക്കോ എന്തൊക്കെ വേണമെങ്കിലും ഈ നിംബു ചിക്കൻ കഴിക്കാം. ഞാൻ ഇവിടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഗോതമ്പ് ദോശയോടെ ഉണ്ടാക്കുന്നത് പറയാം. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ജീരകിട്ടു, കടുകിട്ടു, സവാളയും 1 സവാളയോടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റുക. ആ വഴറ്റിയതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഈ വീഡിയോ വെറും 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അല്ലെങ്കിൽ സ്പാമായി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇനി ഇതിലോട്ട് 1 മുറി തേങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗോതമ്പ് ദോശയുടെ മാവ് കുറച്ച്, ഗോതമ്പ് പൊടി കുറച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് വെച്ചാൽ ദോശയോട് അത്രയും ലൂസൊന്നും ആവേണ്ട, കുറച്ച് തിക്കൊക്കെ വേണം. അപ്പോൾ നന്നായിട്ട് 1 കപ്പ് പൊടിയിലോട്ട് 1 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് നിങ്ങൾ നോക്കുക. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും കേട്ടോ, ഓരോ അളവ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നല്ല തിക്ക് വേണ്ട, എന്നാൽ ഭയങ്കര ലൂസും വേണ്ടതാണ്, അങ്ങനെ ഒരു പരുവം. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടിയ ഐറ്റംസിലെ ഉള്ളിയും തേങ്ങയും ആ കൂട്ടൊന്നും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം. അപ്പോൾ എൻ്റെ ആങ്ങളയുടെ മകളുടെ ഒരു ചാനലുണ്ട്, ആനി ഈസി ക്രാഫ്റ്റ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങളെല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം. കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു ചാനലാണ്, ക്രാഫ്റ്റ് വർക്കാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ. അപ്പോൾ എല്ലാവരും പോയി അത് കാണുക. അപ്പോൾ നമ്മുടെ ചൂടായ ദോശ പാനിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് ചുറ്റി ചൂടുക്കുക. അപ്പോൾ ഇത് ഏകദേശം എന്ത് കഴിഞ്ഞാലും മേലെ എണ്ണ വീണ്ടും ഒന്ന് തടവിക്കൊടുക്കുക, നല്ലോണം മൊരിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. എന്നിട്ടിത് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇത് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ദോശ നന്നാവും, നല്ലോണം നന്നാവും കേട്ടോ. അപ്പോൾ
സെഹ്റോസ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നിംബു ചിക്കനും ഗോതമ്പ് ദോശയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.